ഹായ് ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിന്ന് ആക്ച്വലി ഇന്ന് എന്തൊരു ഷൂട്ടിംഗ് ഡേ ആണ്, വ്ളോഗ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേ ആണ്. അപ്പം ഞാൻ മുമ്പൊക്കെ ഡെയിലി വൺ വീഡിയോ ആണെങ്കിൽ ഇപ്പം ഞാൻ ഒരു ദിവസം രണ്ട് മൂന്ന് വീഡിയോ എടുക്കാൻ ഒരു മൂഡിലാണ്. അപ്പം ഷൂട്ടിംഗ് ഡേ ആണ്. സോ ഇതാണ് നമ്മുടെ പിന്നിലുള്ള സെറ്റി. അപ്പം മിക്കവാറും നിങ്ങൾ ഈ സെറ്റി നമ്മൾ അതേപോലെ കാണുമ്പോൾ മുകളിൽ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്ളോഗും ആമസോൺ ഹോളൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. കണ്ട് ഇവിടെ സ്വിച്ച് ഇവിടെ അങ്ങനെ സ്വിച്ച് ബോർഡ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യോ സ്വിച്ച് ബോർഡ് കാണാല്ല, സ്വിച്ച് ബോർഡ് അവിടെ സ്വിച്ച് ബോർഡ് ഉണ്ട്. പക്ഷേ ആ സ്വിച്ച് ബോർഡൊക്കെ നമുക്കൊന്ന് മറക്കണം. കുറേ വേണമുണ്ട്, പക്ഷേ ഇവിടെ പോയി തിരിച്ച് പറ്റുന്നതൊക്കെ എടുക്കും. നമുക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന ഭാഗം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അടക്കി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ നെയിൽ വെക്കണം, ഈ ഡ്രസ്സൊക്കെ മാറണം, ഹെയർ ഒന്ന് ഇഞ്ചൊക്കെ മുടി വേണം, ചേട്ട പിടിച്ചെടുക്കണം. അപ്പോൾ എനിക്കൊന്ന് കുറച്ചൊന്ന് സെറൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കണം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ G7X വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മൈക്ക് വെക്കാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ, കാരണം ബിക്കോസ് ഈ ക്യാമറയിൽ മൈക്കില്ല. അപ്പോൾ ഞാൻ പണ്ടൊക്കെ വ്ളോഗ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല മൈക്കില്ലെങ്കിലും, പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ പ്രശ്നമുണ്ടാവാം. കാരണം ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്ത് വരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സാധനങ്ങളും കർട്ടൻസ് ഇതൊക്കെ വന്നതിന് ശേഷം ആ ഒരു എക്കോ വരലും കരകരപ്പൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഈ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയാം. ബിക്കോസ് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ മെയിൻ ക്യാമറ നമ്മുടെ EOS R6 നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. വ്ളോഗാണെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു, അതിനുവേണ്ടി മാത്രം ഞാൻ വേറൊരു ലെൻസ് മേടിച്ചിട്ടുണ്ട് വ്ളോഗ് എടുക്കാൻ. പക്ഷേ അത് മറ്റൊരാളെടുത്ത് തരുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു എളുപ്പം ആ ലെൻസിലൊക്കെ ഉപയോഗിക്കാൻ. ബിക്കോസ് ആ ക്യാമറ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ കുറേ കാലത്തിൽ പക്ഷേ എൻ്റെ ഈ ക്യാമറയിൽ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി റെഡി കിടക്കാം. ഞാനൊന്ന് ഷോർട്സ് കണ്ടിട്ടുള്ളത് കണ്ടോ, ഞാൻ ഗോപ്പ എപ്പോഴും വന്ന ഷോർട്സാണ്. ഇന്ന് ഹർത്താൽ ദിവസമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേടിച്ചിട്ടാണ് മോർണിംഗിൽ ഇരുന്നിരുന്നത്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ വരാൻ പറ്റി. പിന്നെ വിഷ്ണു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പെട്ടെന്ന് നിൽക്കാൻ പറ്റി നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ മോർണിംഗ് എനിക്ക് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് പുലർച്ചെ എനിക്കും, പിന്നെ നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ വർക്ക് എന്തെങ്കിലും അത് തീർക്കും, അല്ലെങ്കിൽ ഒരു കാലത്താകുമ്പോൾ ഇൻ്റർ നമ്മൾ നേരെ ഡ്രൈവിംഗ് ഓടിക്കാൻ പോകും. ഡ്രൈവിംഗ് ഓടിക്കാൻ പോയിട്ട് വന്നിട്ട് ബാക്കി വീട്ടിൽ പരിപാടി കഴിഞ്ഞാൽ 10 മണി ആകുമ്പോൾ തിരിച്ചു വരും. അത് പരിപാടി എന്ന് പറയുന്നത് നമ്മളിന്ന് മോർണിംഗിൽ എനിക്ക് നമ്മുടെ നായ്ക്കുട്ടിയുണ്ട് പിറ്റ്ബുള്ള, അവനെയും കൊണ്ട് നടക്കാൻ പോയി പാന്തർ. ആൻഡ് അതിന് ശേഷം ഞങ്ങളിന്ന് മിലൂബ് അവിടെ കോഴിയും താറാവൊക്കെ ഉണ്ട്. മിലൂബിൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു മൃഗശാലയാണ്, കോഴിയും താറാവും പശു 20 പശുവും 6 താറാവ് ഒരു 35 കോഴിക്കുട്ടികൾ, വീണ്ടും ഒരു 25 വലിയ കോഴികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ അസുഖം വരാണ്ടിരിക്കാൻ ഇഞ്ചക്ഷൻ അടിക്കുമല്ലോ. അപ്പോൾ അതിന്ന് മിലൂബ് ഇങ്ങനെ പോയിട്ട് ഒരു ആ കോഴിക്ക് തുറന്ന് എല്ലാം അടിച്ചു. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ മാറി എൻ്റെ വീട്ടിൽ പോയി കണ്ണൻ എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു, സ്റ്റുഡിയോയിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, അതിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് എടുത്തു. പിന്നെ ഇതാ കണ്ടോയിരിക്കുന്നത് മൊത്തം നമ്മുടെ വേസ്റ്റുകളാണ്. വേസ്റ്റ് എന്ന് വെച്ചാൽ കാർഡ്ബോർഡ് വേസ്റ്റുകളാട്ടോ. അപ്പോൾ ഇത്രയധികം വേസ്റ്റുകൾ ഇവിടെ പുറത്തുകൊണ്ട് വെച്ചാൽ അവർക്ക് എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് നമ്മളത് എൻ്റെ വീടിക്ക് എടുത്തുകൊണ്ട്. അപ്പോൾ ഇത് കഥ കഴിഞ്ഞു, അപ്പോൾ ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. സോ ഇതാണ് നമ്മുടെ നെയിൽ. നെയിൽ ഫോക്കസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഓഫ് മൈ ഗോഡ്, മറ്റേ ക്യാമ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത്ര ഫോക്കസ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊരു ഡൗട്ട്. ഇതാണ് നമ്മുടെ നെയിൽ, ഒരു ബ്രൗൺ നെയിലാണ്. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് ചെയ്യണ സാധനം കിട്ടും, എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഷീറ്റിലെ വരാം. അത് ചില ഇതിൻ്റെ ഒരു സൈഡിൽ അല്ല നടുവിൽ ഇങ്ങനെ ജെല്ല് പോലത്തെ സാധനം ഉണ്ടായിരിക്കും, അപ്പോഴത്തെ സൈഡിൽ നമുക്കിത് വെക്കാനും പറ്റും. നമ്മുടെ നമ്മുടെ നെയിലിൻ്റെ ഷേപ്പ് നോക്കുക, എവിടെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്, അവിടേക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ, കാണാണ്ടോ എന്ന് എനിക്കറിയാം. വേറെ ദിവസം കറക്റ്റ് വരുമോ ചേട്ടാ, ഇതിലേക്ക് ഉള്ളിലേക്ക് സാധനം ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഒന്ന് ഇങ്ങനെ അമർത്തുക. എന്നു വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ ആ ജെല്ല് പോലത്തെ പശുണ്ട്, അതിൻ്റെ അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഷീറ്റ് പോലത്തെ സാധനമുണ്ട്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ആ പശ പോലത്തെ സാധനം ഈ നെയിൽസിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. ആ നെയിൽസിൻ്റെ ഉള്ളിലേക്ക് ആ പശ പോലത്തെ സാധനം ഒട്ടിയതിന് ശേഷം ഒന്ന് നല്ലോണം റബ്ബ് ചെയ്തതിന് ശേഷം ആ ഷീറ്റ് പറിച്ചെടുക്കുക. ഈ പശ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചു കൊണ്ടോ. ഇത്ര നമ്മൾ നമ്മുടെ കയ്യുമ്മേ ഇതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. യെസ് സെറ്റ്, ഓൾ സെറ്റ്. ഇത് അത്യാവശ്യം ഇപ്പം ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ എന്തായാലും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും, രണ്ട് ദിവസം ഒന്നും സാധാരണ നെയിൽസ് പോലും നിൽക്കില്ലെങ്കിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും.
സോ നമ്മളിപ്പോൾ നെയിൽസ് വെച്ചു. ഓക്കെ, ആക്ച്വലി പാലത്തു ജാൻവറിൽ പറഞ്ഞിട്ട് ഒരു മൂവിയുടെ ആൾക്കാർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ്. നമ്മുടെ ബേസ്ലൈൻ്റെ സ്വന്തം മൂവിയാണ്, നല്ല മൂവിയാണ്. സോ അതിൻ്റെ അവർ നമുക്ക് നമ്മളവരിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ സെൻഡ് ചെയ്ത് തന്നെയാണ് പാലത്തു ജാൻവറിൽ എഴുതിയിട്ട്. ഇത് മാത്രമല്ല, കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു പശു ബേസ്ലൈൻ്റെ ഒരു സ്റ്റാച്ചു. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനത്തെ കൂൾ സോ നോർമൽ ടീ ഷർട്സ് ഇടുന്നത് ഭയങ്കര കുറവാണ്. അതിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് സ്പോൺസർ അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാൻ തോന്നുന്നു. എനിക്കറിയില്ല വലിയ കാര്യമായിട്ട്. സോ ഈ ലങ്സ് വയ്ക്കണം, ഞാൻ നമ്മൾ വീഡിയോ എടുക്കും. ലങ്സ് വെച്ചിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം കാണിച്ചു തരാം കേട്ടോ. എന്നെങ്ങനെ നോക്കൂ, പബ്ജി കളിക്കുന്ന വിഷ്ണു വിലൂപും വിലൂപും രാജാ വെള്ളമട്ടയിൽ കിടക്കും. ചോക്കടിച്ച് ആവുന്ന തോന്നുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കിടക്കുന്നു. നോക്കടാ, ആ അതിൻ്റെ ചാർജിൻ്റെ മുകളിൽ കാരണം പിന്നെ ഉറങ്ങുകയാണ്. നമ്മൾ വീട്ടിൽ എടുക്കട്ടെ, ഇന്ന് തിരിച്ചു വരാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ക്ലിപ്സ് വേണമെങ്കിൽ കുറച്ച് സൈഡിൽ കൂടെ കാണിച്ചു തരാം. അല്ലാത്ത വ്ളോഗിങ് എടുക്കണം ഇപ്പോൾ, ഒന്നെങ്കിൽ എടുക്കില്ല അല്ലെങ്കിൽ എടുത്തുടങ്ങി നിർത്തില്ല. അതാണ് എൻ്റെ സംഭവം. ഇപ്പം ഇത് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രസ്സും പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ഭാഗം കാണിക്കുന്ന വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണം. സോ അതിന് നമ്മൾ ഈ ഔട്ട്ഫിറ്റ് മാറി കുറച്ചൊരു ഭംഗിയിൽ ഡ്രസ്സ് ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഹെയർ ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീലും കൂടി എടുക്കണം. അപ്പോൾ ഞാൻ റീൽ സൈസിലേക്ക് മാറ്റി വെപ്പിച്ചിട്ടുണ്ട് വിഷ്ണുവിനെ കൊണ്ട് ഇത് കേട്ടോ. റോഷൻ സി ആർ ചിക്കൻ കഴിച്ച് മതിയാവാഞ്ഞിട്ട് പത്തിരയും ചിക്കനും കഴിക്കുന്നു. അത് നമ്മളും കഴിക്കും കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഇപ്പം കഴിക്കാത്തതിൻ്റെ കാരണം ഇപ്പം ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞ് ഇഷ്ടമൊരു പോവാലോ. അപ്പോൾ ആ ഒരു പരിപാടിയിട്ടുള്ള വെച്ചിട്ട് അപ്പോൾ നമ്മളിത് വേഗം കഴിച്ചിരിക്കട്ടെ. നമ്മുടെ നെയിൽസ് കണ്ടോ, ഈ നെയിൽസ് നമ്മൾ ആക്ച്വലി കണ്ടോ പല കളേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി ഹെയർ ഒന്ന് കേളൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ലുക്കിൽ തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ മറ്റേ വീഡിയോ ഇത് പറയുന്ന സെറ്റ് ചെയ്തതിനെ കുറിച്ച് പറയുന്ന ഹോം ഡെക്കോറിൻ്റെയും സെറ്റ് ചെയ്യണം എൻ്റെ വീഡിയോയും ചെയ്യേണ്ടാവുക. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ മൂന്ന് വീഡിയോ എടുത്തു. ഇപ്പോൾ ഈ വ്ളോഗും എന്തായിരുന്നു, പിന്നെ മറ്റേ മറ്റേ മേക്കപ്പിൻ്റെ വീഡിയോ, പിന്നെ ഇതിൻ്റെ വീഡിയോ എടുത്തു. സോ മൂന്ന് വീഡിയോ എടുത്തു, മൂന്ന് വീഡിയോ ഒരു ഷോർട്സ് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഈ തയ്യാറെടുക്കാം. സോ നമ്മളിതാ രണ്ടാമത്തെ റീൽ എടുക്കുന്നതിനിടെയാണ് ലാസ്റ്റ് സെക്കൻഡ് വൺ കണ്ടോ. ഇത് റീൽ സൈസിൽ തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇരുട്ടാ കിടങ്ങി കേട്ടോ. ഒരു അഞ്ച് മണിക്ക് കുറേ ഉണ്ടാവും, അഞ്ച് മണി അഞ്ചരൊക്കെ ഉണ്ടാവും. സോ നമ്മളിപ്പോൾ കേൾ ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്ന റീലായിട്ട്. ഇപ്പോൾ കേൾ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് ഒന്നിങ്ങനെ തിരിച്ചിട്ട് സെറ്റാക്കണം. ഇങ്ങനെ ഉള്ളത് നമ്മൾ വിരിച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ വേറെ ലുക്കായിരിക്കും. ആൻഡ് നമ്മൾ ഇട്ടിട്ടുള്ളത് രണ്ടോ, അത് സാസഫ്രാസ് എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ഉടുപ്പാണ്. ഇനി മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരാം. നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു. കാലത്തെ പോലെ തന്നെ ഇപ്പോഴത്തെ പോലെ നോക്കി നോക്കൂ. കാലത്തെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ ഭയങ്കര ദുരന്തം പോലായിരുന്നു. അപ്പം ഞാനിനി ഡ്രസ്സൊക്കെ മാറി ഇതേപ്പോൾ വരാം. സോ അത് നമ്മൾ മാറി നേരത്തെ നമ്മുടെ പാലത്തു ജാൻവറിൻ്റെ ആ ഒരു ടീ ഷർട്ട് തന്നെ എടുത്തിട്ടു. പിന്നെ അതൊരു ഷോർട്സ് ഇതാണ് നമ്മുടെ ഡ്രസ്സ് കഴിച്ചത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഇന്നത്തെ ഡ്രസ്സ്. മേക്കപ്പ് അരിയിട്ടില്ല, മേക്കപ്പ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി നിന്നിട്ട് മാറ്റാം. റിങ്സൊക്കെ മാറുന്നു കേട്ടോ, അതൊക്കെ മാറ്റി. റിങ്സ് ഒന്നും ഞാടാറില്ല. കമ്മലുരിച്ചു ഒരു അഞ്ച് മിനിറ്റ് കിടന്ന് മീക്കും പറഞ്ഞ. അപ്പോൾ ഓക്കെ, ഞാനിനി കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് മേക്കപ്പ് കളഞ്ഞു. ഇനി നമുക്ക് ഞാൻ വിചാരിക്കുന്നത് സ്കിൻ കെയർ ചെയ്യാമെന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ലിപ്സ് ഒന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. സോ ഇത് നമ്മുടെ റാസ് ലക്ഷുറിയുടെ ഒരു പ്രൊഡക്റ്റാണ്. മുമ്പ് കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. ലിപ് സ്ക്രബ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഞാനിതിനി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. നമ്മളിപ്പോൾ അത് വാഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഷീറ്റ് മാസ്കാണ് ഇത് ഇടാം. ഷൂട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇടും. അപ്പോൾ ഇതിനി വെച്ചിട്ടൊരു 20 മിനിറ്റ്സ് ഇരിക്കട്ടെ. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ഇത് ഭയങ്കര നല്ല ലിപ് ബാമാണ്. ഇത് ലെനേജിൻ്റെ ആണ്.
ഇത് ലൈനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രി ഇതിട്ട് കിടക്കാൻ മറക്കാറുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇട്ട ഒരു ഹാഫ് ആൻ അവർ ലിപ്പ് അത്രയും സെറ്റ് ആയിട്ടിരിക്കുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ലിപ് സ്ക്രബൊക്കെ യൂസ് ചെയ്തില്ലേ, അപ്പോൾ ഒരു സുഖത്തിന് വേണ്ടി നമുക്ക് ലിപ് ബാമാണ്. സോ ഞാനിനി 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇതാ നമ്മളങ്ങനെ ഫേസിൽ ഇത് റിമൂവ് ചെയ്തു. എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? റിമൂവ് ചെയ്തു. വിലു വന്നല്ലോ കേട്ടോ. അപ്പോൾ അവന് ഇനി ഇട്ട് കൊടുക്കണം. വില വിൽക്ക് മുഖത്ത്. എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട് മലപ്പുറത്ത്. അപ്പം അതിന് പോണക്കുമ്പോൾ എനിക്ക് കഴിയുമ്പോഴത്തെ കാലുമ്പോഴത്തേക്ക് ഹെയറൊക്കെ ഫുള്ളൊന്ന് റിമൂവ് ചെയ്യണം. ഇന്ന് അത്ര ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്തത്, കുറച്ച് കുറച്ച് മുടികളുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഷൂട്ടല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മുടികളും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ഷൂട്ടിന് പോകുമ്പോൾ അവർ കുറച്ച് ഇതാക്കുമല്ലോ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രശ്നം. അതന്നെ, വേറെ ഒന്നുമില്ല. ഞാനിനി പയ്യെ അത് കുറേ വരുമ്പോഴത്തേക്ക് ഉറക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നേരത്തെ എണീക്കണമുണ്ടല്ലോ. നമ്മളൊരു സാധാരണ ഒരു 4 മണി 5 മണി സമയത്ത്, 4:30 ആ സമയത്ത് തുടങ്ങുന്ന ഓട്ടമാണ്. പിന്നെ ഈ രാത്രി 10:30 നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങാറില്ല. ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിലവ് ഉറങ്ങും, പക്ഷേ എനിക്ക് അവനെനിക്ക് ഞാൻ വീട്ടിൽ സമയത്ത് അവൻ ഉറങ്ങാൻ പറ്റും. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. എനിക്കത് എനിക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ അവനിപ്പോൾ കുറച്ച് നേരത്തേക്കല്ലേ ഉറങ്ങാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങുമ്പോൾ പിന്നെ എനിക്ക് 50 ദിവസം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. സോ ക്ഷീണായി തുടങ്ങി. ഓക്കെ, ഭയങ്കര. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക, മോഡലിങ്ങും പിന്നെ ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമും ഇപ്പോൾ കുറച്ച് ഡെയിലി ഞാനിപ്പോൾ ഇൻസ്റ്റ ശ്രദ്ധിക്കുന്നു. കുറച്ച് കുറച്ചിട്ട് യൂട്യൂബ് ഒന്ന് ഓണാക്കാൻ നോക്കുമായിരുന്നു. പിന്നെന്താ, ഇങ്ങനെ മൂവി പരിപാടികളും ഉള്ളതുകൊണ്ട്, വീഗം തന്നെ ചെറിയ ചെറിയ പരിപാടികൾ ഉള്ളതുകൊണ്ട്, ഇങ്ങനത്തെ പോലെ ഷൂട്ട് അങ്ങനത്തെ ഷൂട്ടുള്ളതുകൊണ്ട് ഒക്കെ കൂടി ഒരു പ്രോബ്ലമാണ്. അതിൻ്റെ ഇടയിൽ യൂട്യൂബ് ബിസിനസ്സും ഒക്കെ കൂടി നമ്മൾ ഒടിച്ചടി ഒടിച്ചടി ഇങ്ങനെ പോകട്ടെ. അപ്പോൾ ഒരെണ്ണം നോക്കുമ്പോൾ ഒരെണ്ണം തഴപ്പും, ഒരെണ്ണം നോക്കുമ്പോൾ ഇപ്പുറം തഴപ്പും, ഇപ്പുറത്ത് നോക്കുമ്പോൾ മറ്റേ തഴപ്പും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് വന്നിട്ടില്ല. ഞാൻ പറയല്ലേ, ചിലപ്പോൾ എൻ്റെ ഏജിൻ്റെ ആയിരിക്കാം, ഒരു 10-25 വയസ്സാകുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു കഴിവൊക്കെ വരുമായിരിക്കാം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിവ് വരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊന്നും കൈവിട്ട് കളയണമില്ല കേട്ടോ. അതിങ്ങനെ പോകാറാകുമ്പോഴേക്കും നമ്മൾ പിടിച്ച് വീണ്ടും അതൊക്കെ കൂടി എല്ലാം നമുക്ക് ചെയ്യണം. പക്ഷെ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് അത് അവസ്ഥ. സത്യം പറയല്ലോ, അതാണ് അവസ്ഥ. എല്ലാവരും ചോദിക്കുക എന്താ ചെയ്യാത്തത് ചെയ്യുന്നത്. ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് നമ്മുടെ കഴിവുകേടായിരിക്കാം. 22-ാമത്തെ വയസ്സിൽ കുറച്ചുകൂടി ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു, കുറച്ചും കൂടി കയ്യിൽ നോട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 23 ഒക്കെ ആയി, ഇപ്പത്തി ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടോ. അപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വിചാരിക്കുന്നത് ഇപ്പോൾ 25-27 വയസ്സായപ്പോഴേക്കും ഞാൻ ഭയങ്കര നന്നാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നന്നായി വരുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതന്നെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യണം. നിങ്ങളും കൂടി ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓ മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമുക്ക് നോക്കുന്ന പിന്നെ മറ്റേ നോക്കിയാൽ പോരെ. പക്ഷേ ഇതാണ് എൻ്റെ പാഷൻ, ഇതെല്ലാം എൻ്റെ പാഷനാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ബിസിനസ് ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്കൊരു ബ്രാൻഡ് തുടങ്ങണമെങ്കിൽ അതും തുടങ്ങാൻ ഇഷ്ടമാണ്, എല്ലാം ചെയ്യണം എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ വിചാരിക്കണം കേട്ടോ. ഞാനിങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല ക്യാമറയുടെ മുന്നിൽ, പക്ഷെ ഇപ്പോൾ പറയാണ്. ഇങ്ങനെ ഞാൻ അത് പറയുന്നെനിക്കറിയില്ല, പക്ഷെ പറയാനൊന്നും. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കണോ അതോ അതിനു മുമ്പ് ഞാനീ പറഞ്ഞ പോലെ ഹെയറൊക്കെ റിമൂവ് ചെയ്യണമെന്ന് ആലോചിക്കണേ. ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ എനിക്ക് പറ്റില്ല, മടിയോ. പിന്നെ എനിക്ക് നാളെ കാലത്ത് ചെയ്യണം. നാളെ കാലത്ത് നിന്നിട്ട് ഞാനീ പുലർച്ചെ എഴുന്നേറ്റ് കിടന്നോടും, ഭയങ്കര ക്ഷീണവും ഉറക്കം ഫുൾ കാറിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പോണ വഴിക്ക് കിടന്ന് ഉറങ്ങും. അപ്പോൾ അവിടെ നിന്ന് പഫ് കണ്ട് ഭയങ്കര പഫായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഞാൻ എന്തായാലും ഇപ്പോൾ ആദ്യം ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. അപ്പം ഞാൻ മിക്കവാറും തൽക്കാലം റേസറാണ് യൂസ് ചെയ്യണേ. ഞാൻ എപ്പിലേറ്റർ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എപ്പിലേറ്റർ ഞാൻ നിങ്ങൾക്കൊരു വീട്ടിൽ പറഞ്ഞുതരാം. നമുക്ക് വീട്ടിൽ വെച്ചാൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഉള്ളിൽ നിന്ന് വാക്സിനെ പോലെ ഉള്ളിൽ നിന്ന് മുടി വരും അത്. പക്ഷേ വാക്സിൻ പ്രോസസ് നല്ല വേറെയാണ്. പക്ഷെ നല്ല വേദന എടുക്കും. അത് ഞാൻ വാങ്ങിയിട്ട് കുറേ, എനിക്ക് തോന്നുന്നു 7-8 മാസങ്ങളെ ഇതുവരെ ട്രൈ ചെയ്തിട്ട്, എനിക്ക് പേടിയായിട്ട്. അപ്പോൾ നമുക്കത് പിന്നെ ട്രൈ ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഹെയർ റിമൂവ് ആയിട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് ചുമ്മാ കാണിച്ചു തരാം. എൻ്റെ പിന്നെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് മാറിയിട്ടാണ്. ക്ഷമിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിവിടെ ഈ റേസറാണ് എടുക്കുന്നത്. ഇത് ദൈവിൻ്റെയാണ്, വീനസിൻ്റെ റേസറാണ്. ഇതിൻ്റെ അറ്റത്ത് ഈ സാധനങ്ങളുണ്ട് കേട്ടോ, ഈ സാധനങ്ങൾ. ഇതൊരു എന്താ പറയുക, അത് നമ്മൾ സോപ്പിൻ്റെ ആവശ്യമില്ല, അതൊരു ജെൽ ബാറാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ നനഞ്ഞിട്ട് അത് താനെ സോപ്പ് പോലെ ആയിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ ജസ്റ്റ് കാലുമിൻ്റെ മുടി കളയുന്നു. പിന്നെ അണ്ടർആംസ് ഹെയർ റിമൂവ് ചെയ്യും. അപ്പം നമ്മൾ റിമൂവ് ചെയ്ത് കിടക്കാൻ ഈ മുത്തി
കാലമത്തി ഹെയർ റിമൂവ് ചെയ്തു. ഈ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സാധനം സ്ക്രബ് ചെയ്യാറുണ്ട്. അപ്പൊ സ്ക്രബ് ചെയ്യാത്തത് കൊണ്ട് സ്ക്രബ് കൂടെ ഇല്ല തപ്പിയിട്ട്, അത് എന്റെ വീട്ടിലറിയണം. ഞാൻ എടുത്തില്ല, കുറെ സ്ക്രബ് ഉണ്ട്, ഞാൻ എടുത്തില്ല ഇങ്ങോട്ട്. ലൈക്ക് എന്റെ പകുതി മുക്ക മേക്കപ്പ് പ്രൊഡക്ട്സ് ഇപ്പോഴും എന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ കുറെ തപ്പി കാണുന്നില്ല. അപ്പൊ തൽക്കാലം സ്ക്രബ് ഇല്ലാത്തതുകൊണ്ട്, സ്ക്രബ് ഏതെങ്കിലും സ്ക്രബ് ഇട്ട് കുറച്ച് നല്ലതാണ്. സ്ക്രബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ പ്ലമ്മിന്റെ ബോഡി ബട്ടർ അപ്ലൈ ചെയ്യാണ്. ഏത് വേണേൽ യൂസ് ചെയ്യാൻ ബോഡി ബട്ടർ നിങ്ങൾക്ക്, നിവ്യോ പ്ലമ്മോ. ഞാൻ ഇതല്ലെങ്കിൽ ചിലപ്പോൾ പ്ലം യൂസ് ചെയ്യും, ചിലപ്പോൾ ഭയങ്കര വലിയ മറ്റേ ഭയങ്കര വലിയൊരു ബ്രാൻഡൊക്കെ യൂസ് ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ അരുവില്ല, എല്ലാവരെയും പോലെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ബോഡി ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ നല്ല കേട്ടോ. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് മിക്കവാറും ഇതിൻ്റെ മുകളിൽ ബോഡി ഓയിലും കൂടി യൂസ് ചെയ്യും. അപ്പം നല്ല ഒരു മോയ്സ്ചറൈസിങ് ഫീൽ കിട്ടും. ഞാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് മിലുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിലുവിൽ വിശന്ന് ഭ്രാന്ത് ആയതുകൊണ്ട് ആ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ആ ഫുഡ് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ആ നേരം കൂടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വേഗം പോകാം. അത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ കാലം സെറ്റ് ചെയ്യും. ഇതൊന്നും സ്പോൺസേഡ് അല്ല. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ ഉള്ള പ്രൊഡക്ട്സ് തോന്നിയത് യൂസ് ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെയല്ല ഹെയർ റിമൂവ് ചെയ്തൊക്കെ കയ്യിലുള്ള സാധനങ്ങൾ പോലെ ഇരിക്കും. സോ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാം. മിസ്റ്റർ ഫിലിപ്പ് ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചുതരാം. അയ്യാ ദേവൻ, അവൻ കഴിക്കുന്നത് എന്താ? പത്തിരിയും ചിക്കനാണ് കേട്ടോ. അത് മോർണിംഗിൽ മായമുണ്ടാക്കിയത്, അതാണ് കഴിക്കുന്നത്. എനിക്ക് പത്തിരി ചിക്കനും കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രാത്രി ഞാൻ ചോറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ അമ്മ ചോറും മീൻ കൂട്ടാനും മീൻ വറുത്തും കൊടുത്ത് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ മോർണിംഗിൽ പത്തിരി ചിക്കൻ കഴിച്ചേ. അപ്പോൾ ഉച്ചയ്ക്കും പിന്നെ ഒരു വൈകിട്ടാകുമ്പോൾ മറ്റേതല്ല കഴിച്ചത്. ഒരു 4 മണി 5 മണി നമ്മൾ ഏതാ കഴിച്ചേ? ചിക്കിങ്ങാ കഴിച്ചേ. അപ്പോൾ എനിക്ക് ചോറുണ്ട്. എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര മനസ്സമാധാനക്കാണ് ഒരു ദിവസം. ആ കറി എടുത്തരാം. അപ്പം ഞാൻ ചോറിനട്ടേ. കണ്ണ നോക്കിട്ട് കണ്ണ ചോറിനവാ. ഞാൻ എൻ്റെ സ്റ്റീൽ പ്ലേറ്റ് എടുത്തോളൂ. സ്റ്റീൽ പ്ലേറ്റിൽ ഫുഡ് കഴിക്കാനാണ് ഞാൻ മാത്രമാണ്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തോളം. ബിക്കോസ് ഞാൻ ചെറുപ്പം മുതൽ സ്റ്റീൽ പ്ലേറ്റിൽ കഴിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഭയങ്കര മെസ്സിയാണ്. അപ്പോൾ പുറത്ത് കളയും. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് കുറച്ചും നല്ലതാണ്. പിന്നെ എനിക്കെന്തോ സ്റ്റീൽ പ്ലേറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനമാണ്. ചെറുപ്പം തൊട്ട് കഴിച്ചിട്ടുള്ളത്. മീൻകറി, മീൻ വറുത്തത്, ചോറ്, പപ്പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. സോ ഞാൻ അത് കഴിച്ചിട്ട് വരാം. എനിക്ക് വിശന്നിട്ട് വയ്യാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ണിനൊരു സെറ്റാക്കാനുള്ള ഷൂട്ടൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇത് പിക്സി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. മുമ്പ് ഞാൻ നയിക്കുന്നത് മേടിച്ചോട്ടെ, നല്ല റേറ്റ് ഉണ്ട് അതിന്. സോ അത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കയറ്റി വെക്കണോട്ടോ. അപ്പം എനിക്ക് വെക്കാൻ പറ്റുന്നില്ല. ഇതും കൂടെ ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ പോവും. നമ്മുടെ മിലുവിൻ്റെ വീട്ടിൽ പോവും. കുറച്ച് കഴിയുമ്പോൾ ഒരു 9:30 ആകുമ്പോൾ, ബിക്കോസ് അപ്പോഴാണ് നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞത്. എനിക്ക് കുറച്ചും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കുറച്ച് പരിപാടി, കാരണം നാളെ ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ ടാറ്റാ ബൈ, ലവ് യു. അത്രയുള്ളൂ ഇതാണ് നമ്മുടെ ഇതിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറങ്ങി പോടുന്നത് കുറച്ച് കയറ്റി വയ്ക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത്, പ്ലീസ് ചെയ്യാം. എന്നിട്ട് സംസാരിക്കാൻ പാടില്ല വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. ടാറ്റാ ബൈ, ലവ് യു. മറക്കരുത് സബ്സ്ക്രൈബ്. ടാറ്റാ ബൈ, ലവ് യു.